Good morning, my dear students. Welcome back to our Hindi class. Today we are going to study lesson 11. Yaar aur din. Night and day. Raatri night aanennum din day aanennum nammal previous classukalil padichu kenittulla kaaryamaanu alle. Appol innathe ee paadabhagathu namukku endaanu padikkanulladhu nokkam. Appol introduction roopathil parayanengil vignana athyanta rojaka vishayahi. विज्ञान मीन अलग ना रातोर दिनेपी पढ़ी अब सयपर क्यों अब सयनस विज्ञान मीन सयन वाले इंट्रस्टिंग आईटर विषय सब्जक्ट विज्ञान का सार क्या क्यों और कैसे में निहित है दैनिक जीवन में न जाने कितनी ऐसी वैज्ञानिक बातें हे जिसे अपरिचित रहते हैं ഇപ്പോൾ നമുക്ക് അപരിചിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ വൈജ്ഞാനിക വിഷയം കി ജാൻകാരികൻ പ്രാപ്ത കർണേകി കോശിഷ് കീജി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ ഈ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരണം പിന്നെ ഐസാക് കർണേസേ ഹമരെ ജ്ഞാൻ എങ്കിൽ വൃത്തി ഹോഗി അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സയൻസിലുള്ള നമുക്ക് അറിവ് വളരെയധികം കൂടുതൽ ഉണ്ടായി വരുന്നതായിരിക്കും അല്ലെങ്കിൽ പുരോഗമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പാഠഭാഗത്ത് നമുക്ക് ഈ രാത്രോർ ദിൻ എന്നുള്ള പാഠഭാഗത്ത് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം അതിനു മുൻപ് എങ്ങനെയാണ് ഈ രാത്രിയും പകലും ഒക്കെ അതായത് നൈറ്റ് ആൻഡ് ഡേ ഉണ്ടാകുന്നത് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുക ജബ് ധർത്തി ഹൂം ദി हेतु जो आधा भाग सूर्य के सामने आ जाता है उस भाग में दिन होता है अल सूर्य नामिंग करंगी समय भूमि करयत सूर्य भागत वो आधा भाग पगुति भाग सूर्य अभिमुख वो आ भागत नमुक पगल दिन अब जो भाग सूर्य से दूर होता है इन बाकी भाग सूर्य अगन अल अब അവിടെ എന്താണ് വഹാൻ രാത് കൊതുക് അവിടെ രാത്രി ഉണ്ടാകുന്നു ഇത് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് ഈ പാഠഭാഗത്തും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 74 ഈ ഇവിടെ ഒരു അമ്മയും മോളും തമ്മിലുള്ള കോൺവെർസേഷൻ രൂപത്തിലാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഗീത ചടി കക്ഷാമേ പട്ടിഹി ഗീത എന്നുള്ള ഒരു പെൺകുട്ടിയാണ് അവളും നിങ്ങളെപ്പോലെ തന്നെ ചടി കക്ഷയിലാണ് പഠിക്കുന്നത് സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അവക്ക് പഠനമേ ബഹുത്ത് തേജിഹി അവള് പഠിത്തത്തിൽ വളരെ ഫാസ്റ്റാണ് അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഏകദേ ഉസേ പൂഗോൾക്ക് കക്ഷാമയും രാത്രോർ ദിൻകെ ഭാര്യമേയും പടയാകുകയാണ് ഒരു ദിവസം അവക്ക് ഈ പൂഗോൾ എന്നുള്ള പാഠഭാഗത്ത് രാത്രി പകലും അതായത് നൈറ്റ് ആൻഡ് ഡേയെ പറ്റി പഠിക്കുവാനായിട്ട് വന്നു പൂഗോൾ മീൻസ് എന്താണ് ജിയോഗ്രഫി അല്ലേ നിങ്ങൾക്കും പഠിക്കാനുണ്ട് ജിയോഗ്രഫി ഹിസ്റ്ററി ഒക്കെ അപ്പോൾ ജിയോഗ്രഫിയുടെ പാഠഭാഗത്ത് ഹൂഗോ ഈ എന്താണ് കക്ഷാമേ രാത്രോർദിന് നൈറ്റ് ആൻഡ് ഡേയെ പറ്റി പഠിക്കുവാനായിട്ട് ഉണ്ട് അപ്പോൾ ഭാര്യമേ പടയാകയാ കിന്ദു വക ഉസേ ടീക്ക് പ്രകാർ സമച്ചു നസകി പക്ഷെ അവൾക്ക് അതങ്ങോട്ട് നന്നായിട്ട് മനസ്സിലാകാൻ പറ്റിയില്ല ഖർജാകർ ഉസ്നേഹ ബാത്ത് അപ്പിനി മാംസേ പൂച്ചി അവള് വീട്ടിൽ വന്നിട്ട് തൻ്റെ അമ്മയോട് ഈ പാഠഭാഗത്തെ പറ്റി അന്വേഷിച്ചു ഗീത ബോലി ഗീത പറഞ്ഞു മാം കഭി രാത് കോത്തിഹിയെ കഭി ദീൻ കോത്താകി അമ്മ ചില ചിലപ്പോൾ രാത്രി ഉണ്ടാകുന്നു ചിലപ്പോൾ പകലും ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ നമ്മളിപ്പോ ഒരു ദിവസം എന്ന് പറയുന്നത് പകലും രാത്രിയും കൂടിയാണ് അപ്പോൾ കഭി സൂര്യ ചമുത്താക്കി ഓർ കഭി ചാന്ത് താരയെ ചമുത്താക്കി അപ്പോൾ ദിവസം പകലാണെങ്കിൽ ആ പകല് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ തിളങ്ങി നിൽക്കുന്നു രാത്രിയാണെങ്കിൽ ചാന്തോർ താരെ ചാന്ത് മീൻസ് മൂൺ അല്ലേ നക്ഷത്രങ്ങളും ചന്ദ്രനും ചാന്ത് മൂണും ആണ് രാത്രി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സബ് കൈസെ കോത്താഹി ഇതെങ്ങനെയാണ് അമ്മ സാധിക്കുക ഓർ ദിൻ രാത് കോൻ പെനാത്തേഹി ആരാണമ്മ ഈ രാത്രിയും പകലും ഒക്കെ നിർമ്മിച്ചത് ഉണ്ടാക്കിയെടുത്തത് മാമിനെ സംബന്ധിച്ചായ ഉടനെ അമ്മ പറഞ്ഞു മനസ്സിലാക്കി വെട്ടി ഗീത ഗീത ഹം ധർത്തി യാനി പൃഥ്വി പർ രഹതേഹി നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് അല്ലേ ധർത്തി ഓർ പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി നേർത്ത് നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് കുറേക്ക് പൃഥ്വി കൂമ്പി രഹതിഹി ഈ ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഏ ചൗബീസ് കണ്ടേമേ അപ്പനെ അക്ഷപ്പറേക്ക് ചക്കർ ലഗാതെത്തിഹി
ഇതെല്ലാം നിങ്ങൾ സയൻസിലും ജോഗ്രഫി ക്ലാസ്സിലൊക്കെ നിങ്ങളും പഠിച്ചിട്ടുള്ള കാര്യമാണ്. 24 ഘണ്ടയുമേ 24 അവേഴ്സ് അല്ലേ? അപ്പനെ അച്ചുപ്പർ ഈ അച്ചുതണ്ടില് ഏക്ക് ചക്കർ ലേഖാതീതിഹി അല്ലേ? ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയക്ക് ചക്കർ ലേഖാതീതിഹി. ഗീതക്കോ ഏക ബാത്ത് വെടി അജീവ് ലേഹി. അമ്മ ഇത്രയും പറഞ്ഞപ്പോൾ ഗീതയ്ക്ക് ഈ കാര്യം വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. ഹമാരി പൃഥ്വി ഭൂമിയിലെത്തിയെ, നമ്മുടെ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഗീതയ്ക്ക് സംശയം. അച്ഛ മാഹിർ ക്യാ ഹോത്താ ഹേ, ഉടനെ അവൾ ചോദിച്ചു പിന്നെന്താ അമ്മയെ സംഭവിച്ചത്? ഗീതാനെ ഹിർ പൂച്ച, അവൾ വീണ്ടും ചോദിച്ചു. മാമനെ ഉത്തർ ദിയ. അപ്പോൾ അമ്മ അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അമ്മ പറഞ്ഞു കൊടുത്തു. എന്റെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജബ് വഹ് ഹൂം തി ഹേ തോ ജോ ആദാ ഭാഗ് സൂര്യക്ക് സാമ്നെ ആ ജാത്താ ഹേ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പകുതി ഭാഗം ആദാ ഭാഗം അല്ലെ സൂര്യനെ അഭിമുഖമായിട്ട് വരുന്നു. ഉസ് ഭാഗമേ ദീൻ ഹോത്താ ഹേ, ആ ഭാഗത്ത് ഡേ ഉണ്ടാകുന്നു. ഓർ ജോ ഭാഗ് സൂര്യസെ ദൂർ ഹോത്താ ഹേ, ഏത് ഭാഗമാണോ സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നു? രാത്രി ഹൂത്തി നൈറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുക എന്നത്. ഗീതാനെ കഹ മാം എഹി തോ നഹി സമച്ച് പായി. അപ്പോൾ ഗീത പറയുകയാണ്, അമ്മ ഇത്രയും പറഞ്ഞിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ. മാമിനെ കഹ, ഉടനെ അമ്മ പറഞ്ഞു അച്ഛാമ്മയെ സമച്ചാത്തീകും, ആ എന്നാൽ നിനക്ക് ഞാൻ ഇത് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അമ്മ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയണ്ടേ? സോ ദ റിമൈനിങ് പാർട്ട് ഇസ് ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം, ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ടുഡേ സോ വാട്ട്